ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു ശുദ്ധ എനർജി വേണം, എനർജി കുറവാണ്. ഇന്ന് ഫുൾ എനർജിയാണ്. ബേബിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ ഫുൾ എനർജി ആയിട്ട് വന്നേക്കോ. ബേബിയും പറഞ്ഞു ഡല്ലായിട്ട് വീഡിയോ ചെയ്യാറ്, എപ്പോഴും അശ്വിൻ്റെ ആ എനർജി വേണം, എന്നാലേ കാണാൻ ഇഷ്ടപ്പെടുള്ളൂ വ്യൂവേഴ്സൊക്കെ. യെസ് ഗൈസ്, ഞാനൊരു 1 വീക്ക് മുമ്പ് കമ്മിങ് ടു ടാബ്ല Q&A ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം, കുറെ ടൈം എടുക്കും, വീഡിയോ ലെങ്തി ആവും, പിന്നെ എനിക്ക് ബോറടിക്കും. സോ വാട്ട് ഐ തോട്ട് ഈസ് നമുക്ക് സെക്ഷനാക്കി മാറ്റാം, ലൈക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയാക്കി മാറ്റാം. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്, ഇറ്റ്സ് സേഫ് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത് ഓൺലി 15 ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് ഇന്ന് അത്ര ആൻസർ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം കിട്ടും നമുക്ക് വീഡിയോക്കും, പിന്നെ കുറേ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ Q&A സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചത് S&S Tails ആണ്. റിയൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഹേ ഇത്ത, ഇത്തക്ക് സുഖം അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് ഇത്താക്ക് ഒരുപാട് ട്രോൾസും ഹേറ്റേഴ്സും ഒക്കെ വന്നിട്ടില്ലേ, അപ്പൊ ഇത്താക്ക് എങ്ങനെയാണ് തോന്നിയത്, ആൻഡ് ഹൗ ഡു യു മാനേജ് ഇറ്റ്? യെസ്, ആദ്യം ട്രോളൊക്കെ വന്നത് ആ ഐഫോണിന്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നത്. അവിടെ നിന്ന് തുടങ്ങി ട്രോൾ, പിന്നെ ട്രോൾ ഒരുപാട് ട്രോളായിരുന്നു. അത് വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ ഡിഗ്രി, ബേബി എനിക്ക് ഐഫോൺ ഗിഫ്റ്റ് മേടിച്ചപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ചെറിയ ചെറിയ സർപ്രൈസസ് ആയാലും എന്തായാലും ഐ റിയാക്ട് മച്ച്, ഞാൻ എല്ലാത്തിനും റിയാക്ട് കൊടുക്കും, ലൈക്ക് ഹാപ്പിനെസ് ഒക്കെ ഞാൻ കാണിക്കും. എനിക്ക് അങ്ങനെയാണ് ശീലം, ഐ എം സോറി. ഹാപ്പിനെസ് ഒക്കെ ഞാൻ കാണിക്കും. അപ്പോൾ അന്ന് ഒട്ടടിക്ക് സർപ്രൈസ് ആയിട്ട് ബേബി എന്നെ പിക്ക് ചെയ്യാൻ വന്ന് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഒട്ടടിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ തരുമ്പോൾ ഐ തോട്ട് ഓക്കെ, ഇങ്ങനെ കപ്പിൾസ് ആയിരിക്കുമ്പോൾ ഗിഫ്റ്റ്സ് ഒക്കെ തരുമല്ലേ, അങ്ങനെ ആയിരിക്കും. ആൻഡ് ഓൾ ഓഫ് എ സഡൻ വെൻ ഐ ഓപ്പൺ ഡെറ്റ് അത് ഐഫോൺ ആയിരുന്നു. ആൻഡ് ഐ വാസ് വെരി ക്രേസി ഫോർ ഐഫോൺസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ. ആൻഡ് അത് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി ഐഫോണിൻ്റെ ഇതിൽ. ആൻഡ് അത് അത്ര വലിയ ഒരു ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് ഭയങ്കര ട്രോൾസ് ഒക്കെ വന്ന് ആൻഡ് എവറിത്തിങ് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഫൈനലി അതൊരു വേറെ കൺട്രിയിൽ ഒരു ആഡായത് ബിക്കോസ് ദേ ലൈക്ഡ് ഇറ്റ് ആ റിയാക്ഷൻസ്. ആൻഡ് എനിക്ക് കുറേ പേര് പിന്നെ അതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഈ ട്രോൾ ആദ്യം ഇതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു, ബിക്കോസ് ഐ വാസ് ന്യൂ ഇൻ ടു ദിസ്. ഈ സോഷ്യൽ മീഡിയ ആദ്യം ഇതൊക്കെ എനിക്ക് ന്യൂ ആയിരുന്നു, പുതിയതായിരുന്നു. ഐ വാസ് നോട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ എൻ്റെ അടുത്ത് ഇരുന്ന ഒരേ ഒരാളാണ് ബേബി. ഹീ മെയ്ഡ് മീ സ്ട്രോങ്, ലൈക്ക് ഇതൊക്കെ ഉള്ളതാണ്, എനിക്കും കുറേ ട്രോൾസ് അത് ഇതൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ അത് നല്ലൊരു ഇതായിട്ട് മാറും, നിനക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പം ഞാനത് റിയൽ എന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ബേബി ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇറ്റ്സ് ട്രൂ, അത് നല്ലൊരു കംബാക്കായി മാറിയത്. ആൻഡ് സ്റ്റിൽ നൗ ഐ ഹാവ് ദറ്റ് വീഡിയോ, പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻഷാല്ല അത് ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അന്ന് ആ വീഡിയോ അത്ര എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഭയങ്കര മെമ്മറബിൾ ആണ് എനിക്ക്. സ്റ്റിൽ നൗ ഐ ഹാവ് ദറ്റ് വീഡിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണത്. ആൻഡ് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് സർപ്രൈസ് വീഡിയോ, അത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സർപ്രൈസ് ഗിഫ്റ്റും ആയിരുന്നു, വീഡിയോ ആയിരുന്നു. യാ ഹേറ്റേഴ്സൊക്കെ ഇപ്പോൾ ഞാൻ ട്രോൾസ് ഹേറ്റേഴ്സ് അപ്പം മാത്രമേ എനിക്കൊരു സംഭവമായിട്ട് തോന്നിയത്, ഇപ്പം അതൊക്കെ ഒരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ചിരി വരും. അതിനുശേഷം കുറേ ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നെ ആയാലും എൻ്റെ ഫാമിലിൻ്റെ ആയാലും കുറേ ട്രോൾസ് ഒക്കെ വരും, ലൈക്ക് ഫണ്ണി ട്രോൾസും വരും, ഇതൊക്കെ വരും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ആക്ച്വലി മൈൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ല ഇപ്പം അതുകൊണ്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഹൗ ഡു യു മാനേജ് ഇറ്റ് എന്ന് ചോദിച്ചത് SNSTS, വി ഡോണ്ട് മാനേജ് ഇറ്റ്, ലൈക്ക് വി ലീവ് ഇറ്റ്, അത് ഒന്നും ചിന്തിക്കാറില്ല നമ്മൾ അതിനെ പറ്റി, അത്ര ഉള്ളൂ. Thank you, SNS Tails. And next question, crazy craft ennaanu
നിങ്ങൾ കുറേ സ്ഥലത്ത് ടൂർ പോയിട്ടുണ്ടല്ലോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് പിന്നെ അതിനെ റീസണും ചോദിച്ചിട്ടുണ്ട് ഹൈ ക്രേസി ക്രാഫ്റ്റ് യാ കുറേ സ്ഥലത്തൊക്കെ ടൂർ പോയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂർ മണാലി ട്രിപ്പ് ആയിരുന്നു നമ്മളെ ബിക്കോസ് മണാലി പോവാം ലഡാക്ക് വരെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ ക്ലോസ് ആയതുകൊണ്ട് ലഡാക്ക് പോവാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ മണാലി വരെ പോയതാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തത് ഡയറക്റ്റ് മണാലി പോണെന്നാണ് പക്ഷെ നമ്മൾ കുറേ സ്റ്റേറ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടാണ് പോയത് ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ആ ബ്യൂട്ടി ഫുഡ് അത് ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടാണ് പോയത് സോ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ടൂർ ഇൻ മൈ ലൈഫ് എനിക്ക് ഇപ്പോഴും നമ്മൾ എല്ലാ ഫാമിലിയും മിസ് ചെയ്യുന്ന ഒരു ടൂറാണ് മണാലി ട്രിപ്പ് I loved it. Thank you, Crazy Craft. Next question. Murshida Shamsuddin. Happiest and unforgettable moment in your life. Hi, Murshida. Happiest and unforgettable moment in my life is my marriage. Because it's very complicated. I know. And yeah, I was very happy. Annu njan bayangara happy aayirunnu. Because... ഒരു നോർമൽ മാരേജ് ആകുമ്പോൾ കുറേ പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് എല്ലാം ഉണ്ടാവും ഫാമിലിയിൽ ആൻഡ് എൻ്റെത് അറിയാമല്ലോ ഇങ്ങനത്തെ ഒരു മാരേജ് ആണ് ആൻഡ് എനിക്ക് ഭയങ്കര അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള മൂമെൻ്റ് ആണ് അത് ആൻഡ് വെരി ഐ എം വെരി ഹാപ്പി അന്ന് അതൊരു ഡിസിഷൻ എടുത്തതിൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ് സോ യാ ദാറ്റ്സ് മൈ മാരേജ് ഈസ് ദ ഹാപ്പിയസ്റ്റ് ആൻഡ് അൺഫോർഗറ്റബിൾ മൂമെൻറ്റ് ഇൻ മൈ ലൈഫ് Thank you, Murshida. Next question. If you would get a superpower, what would it be? Arya Prakash ana ee question choichathu. Hope you will see this waiting from Bangalore. Okay, if you would get a superpower, enik superpower kittaanengil endayirikkum adu nal endu venonayirikkum. എനിക്ക് സൂപ്പർ പവറിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഐ വോണ്ട് ടു റീഡ് പീപ്പിൾ മൈൻഡ് എനിക്ക് ആൾക്കാരെ മൈൻഡ് റീഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ബിക്കോസ് നമുക്ക് ഫാമിലിൻ്റെ ആയാലും പിന്നെ അവർക്ക് വേണ്ട പോലെ നമുക്ക് ഇരിക്കാമല്ലോ ഹേർട്ടൊന്നും ചെയ്യാതെ ആൻഡ് ഇറ്റ് വുഡ് ബി ബെറ്റർ നമുക്ക് ഒരാളെ മൈൻഡ് റീഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താ നമ്മളെ കാണുമ്പോൾ അവർ തിങ്ക് എന്താ അവർക്ക് നമ്മൾ പറ്റിയുള്ള ഒപ്പീനിയൻ എന്നൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് അറിഞ്ഞാൽ ആ പവർ കിട്ടിയാൽ നന്നായിരിക്കും യാ താങ്ക് യു ആര്യപ്രകാശ് ആക്ച്വലി ഗൈസ് ഞാൻ ക്വസ്റ്റ്യൻസിനൊന്നും പ്രിപ്പയർഡ് അല്ല ഞാനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് ജസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ഞാൻ റാൻഡംലി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് എടുത്തതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി Hi Mashu, next question, Aisha Safwana. Hi Mashu, college or school or college il enemies undayirunnu. What is the reason to hate them? Enemies enikku undayirunnilla, like, yeah, degree vare onnu enikku enemies agane ennu undayirunnilla. Pinne, I came in relation with the baby. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിമീസ് ആവാൻ തുടങ്ങി ഐ ഡോണ്ട് നോ ഫോർ വാട്ട് റീസൺ ഇങ്ങനെ സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കാൻ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ കുറേ ബിഹൈൻഡിലൊക്കെ എല്ലാം പറയാനൊക്കെ തുടങ്ങി ആൻഡ് യാ ദാറ്റ് വാസ് എ ഹ്യൂജ് സ്റ്റോറി അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ക്യൂ ആൻഡ് ഒ പോയിട്ട് ഫുള്ള് രാമായണമൊക്കെ ആവും സോ യാ ഞാൻ ആരും ഹേറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട് ബിക്കോസ് വൺസ് ഐ സ്റ്റാർട്ട് ഹേറ്റ് ദാം ഞാൻ പിന്നെ തിരിഞ്ഞു പോലും നോക്കൂല അപ്പൊ ഞാൻ അങ്ങനെ അത്ര ആരും ഹേറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കൂ അല്ലെങ്കിൽ ഐ ലീവ് ഇറ്റ് ഞാൻ വെറുതെ ചൊറിയാനോ അല്ലെങ്കിൽ ഹേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് എന്താ പറയാ അവർക്ക് തൊന്നരം ഒന്നും ഞാൻ കൊടുക്കാൻ പോകൂല എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കൂ അല്ലെങ്കിൽ ഞാൻ എലോൺ ആയിട്ട് ഞാൻ കോളേജ് പോവും വരും അങ്ങനെ ഞാൻ ഫുൾ ടൈം ബേബി കോളിൽ ഉണ്ടാവുമല്ലേ സോ ഐ ഡോണ്ട് ഫീൽ ലോൺലി അപ്പോൾ അങ്ങനെ എനിമീസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇതൊരു നോർമൽ ലൈക്ക് കോമൺ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറെ വീഡിയോസിലും ഇന്ന് ഞാൻ അത് ആൻസർ ചെയ്യാൻ വന്നതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്ന മുമ്പ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല
ബട്ട് ഞാൻ കോമൺ ആയിട്ട് എടുത്തതുകൊണ്ട് എല്ലാവർക്കും പറയാനാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് മഷു പ്രെഗ്നൻ്റ് ആണോ എന്ന്. നോ, ഐ എം നോട്ട് പ്രെഗ്നൻ്റ്. ഇത് എൻ്റെ വായിൽ തന്നെ ഞാൻ കേൾക്കാം, ഐ എം നോട്ട് പ്രെഗ്നൻ്റ്. എൻ്റെ സൈവുവാവ് ഇപ്പോഴും ചെറുതാണ്. ഞാൻ അവനെ കുറിച്ച് കൊഞ്ചിച്ചി എല്ലാം അവനെ കുറിച്ച് വലുതാക്കട്ടെ, പിന്നെ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. ബട്ട് ഫ്രണ്ട്സ്, ഈ ഓക്കെ, ഞാൻ പിന്നെയാണ് അതിനെ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അത് ആഫ്റ്റർ ഡെലിവറി, നമുക്ക് ഈ ബെല്ലി ഫാറ്റ് അത് ഇതൊക്കെ വരുമല്ലോ ആഫ്റ്റർ ഡെലിവറി, നമ്മുടെ ടമ്മി ഒക്കെ വലുതാവും, മാം ഷേപ്പ്ലെസ് ഒക്കെ ആവുമല്ലോ. അതിനുള്ളൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഇംപോർട്ടിക്ക 3-in-1 പോസ്റ്റ്പാർട്ടം ബെൽറ്റ്. ഇത് ഞാൻ റീസെൻ്റ്ലി സോനുവിനാണ് മേടിച്ച് കൊടുത്തത്. സോനു കുറച്ച് ടമ്മി ഫാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐ ടോൾഡ് ഹർ ടു യൂസ് ദിസ്. സോനു ഒരു 2 months ആയി, ഇപ്പോൾ 1 and a half months കഴിഞ്ഞു യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു ഹർ. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, ഈ ബെൽറ്റാണ്. ഇതിൽ 3 belts ഉണ്ട് നമുക്ക്. ഇതൊരു ബെൽറ്റ്, ഇതൊരു ബെൽറ്റ്, ആൻഡ് ദിസ് വൺ. ആൻഡ് ഇത് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ ലൈക്ക് ഡെലിവറി ടൈമിൽ യൂറിൻ പാസേജ് ഒക്കെ ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ, അപ്പം ഇത് ഇതിൽ കിട്ടുന്നതാണ് നമുക്ക് ഫ്രീ ആയിട്ട്. ഇത് ലൈക്ക് സോനു മുമ്പ് അറിയില്ലായിരുന്നു, ലൈക്ക് ഷീ വാസ് നോട്ട് യൂസിങ് ദിസ്. സൈഗുണ ഡെലിവറി ആയതിന് ശേഷം നല്ലോണം സ്റ്റൊമക്ക് ഒക്കെ വന്ന് സോനുവിന്, ആൻഡ് ഷീ വാസ് ടെൻസ്ഡ് അതിനെ പറ്റി. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആഡൊക്കെ കണ്ട് ഞാൻ കുറേ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇമ്പോർട്ടിക്ക 3-in-1 belt. അപ്പോൾ ഐ തോട്ട് സോനുവിനൊന്ന് വർത്തിച്ച് കൊടുക്കാം, ഇൻ ഫ്യൂച്ചർ എനിക്കും ഹെൽപ്പ് ആവുമല്ലോ. സോ ഇത് എല്ലാ വെബ്സൈറ്റിലും ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഞങ്ങൾക്ക് ഉണ്ട്. നല്ലതാണ്, ലൈക്ക് നമ്മൾ ടമ്മിയിൽ ഭയങ്കര ഫിറ്റായിട്ട് ഇരുത്തിക്കും. നമുക്ക് വേസ്റ്റ് ചെയ്യുന്ന പെൽവിസ് വരെ നമുക്ക് യൂസ് ചെയ്യാം ആ ബെൽറ്റ്. 3 steps യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10-20% ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ആഫ്റ്റർ ഡെലിവറി ടമ്മി കുറക്കാൻ വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഈ ടീനേജേഴ്സ് എത്ര ഡെലിവറി ആവാത്തവർക്കും ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഇപ്പോൾ കോമൺ ആണല്ലോ. എനിക്കും ഒരു 2 എക്സസൈസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക് ട്വിസ്റ്റ് ആയിട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് വൺ ഓഫ് ദ ബെൽറ്റ് ഫ്രം ദിസ്. ഒരു പെൽവിസ് ഇങ്ങനെ ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് ബാക്ക് പെയിൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ഐ തോട്ട് രണ്ടാൾക്കും യൂസ്ഫുൾ ആവും, അപ്പം ഞാൻ വർത്തിച്ചതാണ്. സോനു പറയുന്നത് ഇത് യൂസ് ആക്കിയിട്ട് ഷാഡ് ഗുഡ് റിസൾട്ട്. ഇപ്പോഴും സോനു യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഇതേപറ്റി ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ സോനുവിനെ വായിൽ നമുക്ക് കേൾക്കാം ഇതിന്റെ യൂസേജ് എങ്ങനെ. സോനു ഇട്ട് കാണിക്കും. സോനു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇമ്പോർട്ടിക്ക 3-in-1 പോസ്റ്റ്പാർട്ടം ബെൽറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചുള്ള എന്റെ എക്സ്പീരിയൻസും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ. അപ്പോൾ ഈ ബെൽറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. ഇപ്പൊ റീസെന്റ്ലി എനിക്ക് കുറച്ച് സ്ട്രെസ് കൂടിപ്പോയി, തടിയും വെച്ച് വയറും ചാടി. എനിക്ക് കാണാൻ പറ്റില്ല സോനുവിനെ, ലൈക്ക് ഷീ വാസ് ലൈക്ക് എനിക്ക് സ്റ്റോമക്ക് എനിക്ക് അങ്ങനത്തെ അതുപോലെ. ഇപ്പൊ മീഡിയം ടോപ്പ് ആണെങ്കിൽ ലാർജ് എടുക്കേണ്ട അവസ്ഥ വരുന്നത് വയറ് ചാടി കിടക്കുന്നോണ്ട് പറ്റും. പക്ഷെ നമ്മുടെ ടമ്മി ഇങ്ങനെ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ടെൻഷനും കാര്യങ്ങളും. അപ്പൊ ആ ടൈമിൽ മഷു വരുത്തിച്ച ഒരു ബെൽറ്റാണ് ഇത് ഇട്ടിട്ട് ഇപ്പൊ ഒരു 1.5-2 months ആയിട്ടുള്ളു. അതിൽ തന്നെ എനിക്കിപ്പൊ റീസെന്റ് ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. ഒരു 1-2 inches ടമ്മി കുറഞ്ഞിട്ടുണ്ടാവും, വയറ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്തും ആ ടൈമിൽ നമ്മൾ ഫുഡ് കൺട്രോളും ചെയ്ത് അതുപോലെ അനുസരിച്ച് ഇത് ഇട്ടോണ്ടിരിക്കണെങ്കിൽ നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ നല്ലോണം ഉപയോഗിക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, നമുക്ക് വയറ് ഫുള്ള് കവർ ചെയ്യും. വെളിയിന്ന് പെൽവിസിന്റെ അവിടം വരെ നമുക്ക് വരും, ഫുൾ വയറ് കവർ ചെയ്ത് ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്തും സോനു കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് ക്ലിയർ ആവാനാണ്, ക്ലിയർ ആവാനായിട്ട് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു. സോനു യൂസ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഇമ്പോർട്ടിക്കയുടെ 3-in-1 പോസ്റ്റ്പാർട്ടം ബെൽറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മള് ബെല്ലി ബെൽറ്റ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഇതാണ് ബെല്ലി ബെൽറ്റ്, അതെടുത്ത് കറക്റ്റ് ചെസ്റ്റിന്റെ അടിയിലായിട്ട് വരണം. ബെല്ലി എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലാണ് വെക്കേണ്ടത്, ഇങ്ങനെ ചെസ്റ്റിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് വെക്കണം. ഈ ഭാഗമൊക്കെ മടങ്ങിയാൽ അത് പ്രശ്നമൊന്നുമില്ല.
ഈ ഏരിയ നല്ല ടൈറ്റ് ആയി നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം ഇനി നെക്സ്റ്റ് വെക്കേണ്ടത് ബേസ് ബെൽറ്റ് ആണ് एक्सट्रा बेल्ट नमक टाइट आई रु सैड अमक टाइट इन वह पेलविस् बेल्ट पेलविस् बेल्ट इत्र टाइट आय अड़ी नमुक स्टमक वेट अब कवर पेलविस् बेल्ट अदल एक्सट्रा बेल्ट इोले वरू ना मूं बेल्ट इत्र ना टाइट फील अब इतना मक्सीम एत्रोड़ा पो अत्रोड़ा नमक ऋसल्ट कौन रोमास उपयोग और टू इंच कुछ अब या कंटिव तीन ई बेल्ट यूस नॉर्मल डेलिवरी आयवर और वन वीकि यूस पटू पशे सिसेरियनकार वन मंत कजस्ट मंत कहनेसेरियनकड़ा पेटू अब मक्सीम निर्च सोष Yeah guys, Importica 3-in-1 post bottom belt in the usage. I mean, use chain. Okay, kanda irunnale. It's really useful. So, nalla effect undu idu ittittu. She told me. Appo namukku ningalodu introduce cheyyanu thoni. That's why njan adu adine patti explain cheyidathu. Appo idu medikkanulla description la link ittittundav. Ningalku medikkam. Appo namukku nammale question lottu povaa. Next question choichathu Cartoons World aanu. एंगने इत्रा हैप्पी आई रिकोनो फैमिली अदिन्दे टिप परे हो टिप पुनो इल्ला परे एंड हैप्पी आई टी रिक्का मेंडर नमक इप्पा वीटलोड लाल कर लारोड़ांग प्रश्न एंगे लो वानल चलपन नम्मल अद मंसला का इलेंग लाइक फॉगियो नम्मल एंडो आरोड़ तप्पु वन तप्पु मिंस तेट्टु वानल नमक फॉग्यु चाहान मनस आद्यम इलें सिचुएशन नमुक मनसा एंकने आई वाई दे रियाक्टेड लाइक दैट हार्श रियाक्टे रियाक्टे इलें चल समय नमुक नम्बर सैड करक्ट आयु तेट बट पक्षे ऑर्ग्यू चाहे अंगोटो मनसा या नमुक हापी आटू अड़ क्वस्न किचु किचु इफ यु आर इन बैड मूड वाट यू डू टू चेंज द मूड Yeah, if I'm in bad mood, I'll speak to baby. ഞാൻ എല്ലാം ഷെയർ ചെയ്യും. എനിക്ക് സൊല്യൂഷൻ തരാനാണെങ്കിൽ ബേബി തരും. അതിനെ പറ്റിയ സൊല്യൂഷൻ ഒക്കെ ബേബി തരും. ബിഫോർ മാരേജ് ഐ യൂസ്ഡ് ടു ഡു ഇറ്റ് വിത്ത് മൈ ഡാഡ്. ഡാഡിനോട് ഞാൻ എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. ഹി വിൽ ക്ലിയർ ഇറ്റ്. ആഫ്റ്റർ മാരേജ് എനിക്ക് ബേബിയാണ്. സോ ബേബിന്റെ അടുത്ത് ഞാൻ സംസാരിക്കും എന്തുണ്ടെങ്കിലും. ഹി വിൽ ക്ലിയർ ഇറ്റ്. അതിനേക്കാളും ബേബി ഇല്ല അല്ലെങ്കിൽ എനിക്ക് അത് സംസാരിക്കാൻ പറ്റൂല അങ്ങനെ എന്തെങ്കിലും ഇണ്ടെങ്കിൽ ഐ റീഡ് ഖുർആൻ. ഞാൻ ഖുർആൻ ഓതും. लाइक विषम पपा मम्मे मिस्वे अलग एलो चल टाइमस बैड मूड विषम नमक बट स्टिल नमु विषम अगने सो ऐल रीड लॉट्स ऑफ खुरान ओदूँ या नमाज चेद मग़रिब टाइम इट रिलैक्स माय माइंड ऐटोर क्यों इट रिलैक्स माय माइंड फास्ट नमक रिलैक्सेशन किट्टू या थैंक यू किचु अड़ क्वेश्चन Mashu, which is your favorite YouTuber? ഞാൻ യൂഷ്വലി ആരെ വ്ളോഗ്സ് മാത്രം കാണാറില്ല. ഇത് വലിയ വലിയ വർത്താനൊന്നും അല്ല കാണാറില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും അല്ല. എനിക്ക് അത്ര ടൈം കിട്ടാറില്ല ഗയ്സ്. ഞാൻ ഉള്ള ടൈമിൽ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ നോക്കും. എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കും. അല്ലെങ്കിൽ പിള്ളേരെ വീഡിയോസ് ഓണുണ്ട് കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കാൻ നോക്കും. ഇല്ലെങ്കിൽ യാ നമ്മളെ ഫാമിലിയുടെ വ്ളോഗ്സ് ചെയ്യാനുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അത്ര എനിക്ക് ടൈം കിട്ടൂല കിട്ടുന്ന ടൈമിൽ ഞാൻ ചായ കൊണ്ടെടുത്തോസും ഉണ്ടെടുത്തോക്കെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഫോൺ അഡിക്റ്റഡ് പേഴ്സൺ അല്ല അതുകൊണ്ട് ഞാൻ വ്ളോഗ്സ് ഒന്നും അത്ര കാണാറില്ല സോ അക്കോർഡിംഗ് ടു മീ ഞാൻ എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഫേവറേറ്റ് യൂട്യൂബേഴ്സ് യാ ആൻഡ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് സഫ്വാൻ ആണ് താങ്ക് യു സഫ്വാൻ സ്നേഹ സ്നേഹ പേരങ്ങനെ ആയിരുന്നു
Sneha Sneh chose a question. How do you react or feel when people write negative or bad comments? This was an interesting question, Sneha. Sneha chose, how do you react? Bad comments allengu yeah bad comments kittumbo people ne kayina actually I react cheyare illa reacting means Sneha engante reaction uddeshichu enikku arilla like reply cheyinado angane endengil aayirikku naan angane cheyarilla etra moshamaayittulla comment vannalum naan endu cheyum delete cheyum like normally bad comments ayengi I just delete cheyulla avarku pinnum comments idanulla chances nen kodukku rendu moonu തവണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാഡ് ആയിട്ടുള്ള കമൻസ് വരാണെങ്കിൽ ഞാൻ എടുത്ത് ബ്ലോക്കാക്കി അങ്ങോട്ട് എരി പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കമൻറ്റ് ഇടർ അതുകൊണ്ട് ഞാൻ വലിച്ചെരി ഇത്രയൊക്കെയാണ് ഞാൻ റിയാക്ട് ചെയ്യാനുള്ളത് ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് റിഷ് വേൾഡ് ആണ് ഇറ്റ്സ് വെരി ലെന്തി ആക്ച്വലി എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വായിക്കാം മഷു ഐ ഫീൽ ദാറ്റ് യു ആർ ഹാപ്പി വിത്ത് ഇക്കാൻ സ്വാനിത ഐ റിമെമ്പർ യു സെഡ് ദാറ്റ് യു ആർ ആൻ ഓൺലി ഡോട്ടർ ഓഫ് യുവർ പേരൻസ് First of all, they rejected your love. But today you are leading a happy life. I have a doubt. Parents in the full permission illa the marriage cheythal. Adipo Mashuthayude vashik munnil sammadichathanel. Angane oru life success avilla and Islamil parayumbo. What's your reply to my doubt? Okay, Islamil angane parayundu. I know that. Pakshe ende vashik onnum alla ende parents sammadichathu. Njan ingane ende love parentsinodu paranjappo or avar arinjappo. They asked me endukondu. ലൈക്ക് നീ എഡ്യൂക്കേറ്റഡ് ആണ് ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ചെറുക്കനെ ലൈക്ക് ബോയിനെ നമ്മൾ നോക്കുമായിരുന്നു ഒരിക്കലും മാരേജ് ആക്കാൻ വേണ്ടി കഷ്ടപ്പെടില്ലായിരുന്നു നമ്മൾ നിങ്ങൾക്ക് എന്തായാലും ചെക്കനെ കിട്ടും ദെൻ വൈ യു ഓപ്റ്റഡ് ലൈക്ക് ഇങ്ങനത്തെ ഒരു മാരേജിനെ എന്താ ഓപ്റ്റ് ചെയ്തത് മൈ ഡാഡ് ആസ്ക് മീ പേഴ്സണലി ആൻഡ് ഐ ടോൾഡ് യാ എനിക്ക് ബേബിൻ്റെ ലവിൻ്റെ മുമ്പിൽ ഒന്നും വേറെ ഒന്നും എനിക്ക് കണ്ടിട്ടില്ല ലൈക്ക് ഹീസ് മാരീഡോ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പോയി ബേബിൻ്റെ ക്യാരക്ടർ ആവട്ടെ ലൈക്ക് ഹീസ് എ വൺ ഹൂം ഐ ഹവ് ഡ്രീം ഫോർ ഞാൻ ഡ്രീം ചെയ്ത പോലത്തെ ഒരു ആളായിരുന്നു അപ്പോൾ ആൻഡ് ഹീസ് വെരി കെയറിങ് ഗൈസ് ഭയങ്കര കെയറിങ് ആണ് ഫാമിലി എന്ന് പറയുമ്പോൾ അത്ര ജീവനാണ് ബേബിക്ക് ഐ ഡോണ്ട് നോ പേഴ്സണൽ ഒപ്പീനിയൻസ് എന്ത് വേണമെങ്കിലും ഉണ്ടാവും ബേബിനെ പറ്റി എല്ലാവർക്കും എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ടും ഞാൻ പുകഴത്തിനെ അല്ല അങ്ങനെ പുകഴ്ത്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ബട്ട് ഹീസ് വെരി കെയറിങ് ഭയങ്കര കെയറിങ് ആണ് ആ കെയറിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് യാ ഐ ടോൾഡ് മൈ ഡാഡ് ഐ എക്സ്പ്ലെയിൻ അബൌട്ട് ഹിം എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാലും ഒരു പപ്പ പേരൻസ് എന്ന സ്ഥിതിക്ക് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർ വിചാരിക്കും എനിക്ക് ലവിൻ്റെ ഇത് തലക്കേറിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ബട്ട് ദാൻ ഹി കെയിം ടു കൊച്ചി ഹി മെറ്റ് ഹിം സോ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് ഹി ഫെൽഡ് യാ ഈസ് ഓക്കെ അപ്പോൾ യാ ഹി ആക്സെപ്റ്റഡ് അല്ലാതെ ഒരിക്കലും ഞാൻ വാശി പിടിച്ചിട്ടില്ല ലൈക്ക് ബേബിനെ മാരേജ് ഓക്കറിയില്ല ഞാൻ ചാവും മറ്റേ വലിച്ച ഞാൻ വാശി പിടിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വീട്ടിൽ നടന്നു വരുമ്പോൾ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഫുള്ള് വർക്ക് മാത്രമായിരുന്നു വീട്ടിൽ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് വിഷമമായിട്ടുണ്ടാവും ആൻഡ് ഇപ്പോൾ ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദേ ആർ വെരി പ്രൗഡ് ഓഫ് മീ എനിക്കത് മതി മുമ്പ് ഈ ഇഷ്യൂ അറിഞ്ഞപ്പോൾ നാട്ടുകാരാവട്ടെ എല്ലാവരും വാട്ട് എവർ ദേ സെഡ് ഇപ്പോൾ എൻ്റെ ലൈഫ് കണ്ടിട്ട് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് എവറിബഡി ഈസ് ജെലസ് ടു അതാണ് എനിക്ക് വേണ്ടത് സോ അത് കാണുമ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ളത് ഐ ആം സക്സീഡഡ് ഇൻ ലൈഫ് ഞാൻ സക്സസ് ആണ് ഞാൻ ജയിച്ചതാണ് ലൈഫിൽ ഒരിക്കലും തോറ്റിട്ടില്ല ബേബിനെ മാരേജ് ആയിട്ട് ആൻഡ് ബേബി ഈ വ്ലോഗ് കാണുന്നുണ്ടല്ലേ ലവ് യു ആൻഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ താങ്ക് യു റിഷ് വേൾഡ് വാട്ട് യു ഡു ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക് ഇത് ചോദിച്ചത് സുബൈദ എം ആണ് സുബൈദ ഇറ്റ് ഡിപ്പെൻസ് ഇത് ഡിപ്പെൻസ് ആണ് കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഹാർഡ് വർക്കിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് സ്മാർട്ട് വർക്ക് ചെയ്താൽ നമ്മളെ ഡെസ്റ്റിനേഷൻ റീച്ച് ആവാൻ പറ്റും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡെസ്റ്റിനേഷൻ ലൈക്ക് നമ്മളെ ഏത് ഡെസ്റ്റിനേഷനിൽ എത്തും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ അത് പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഐ കെൻ സേ സ്റ്റഡീസിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലക്ക് ഓ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമല്ല നമ്മൾ പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ വിൽ റൈറ്റ് എക്സാംസ് വിൽ സ്കോർ ഗുഡ് മാർക്സ് അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഏത് കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത് അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും വെദർ യു ഹാവ് ടു ഡു എ ഹാർഡ് വർക്ക് ഓർ എ സ്മാർട്ട് വർക്ക് ചില കാര്യത്തിലൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി വിൽ സക്സീഡ് ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സുബേദ താങ്ക്സ് എ ലോട്ട് ഫോർ ദ ക്വസ്റ്റ്യൻ ആൻഡ് നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ സത്യജിത് സത്യൻ
When do you feel most protected in your life? Obviously, when I am with my husband, I feel more protected. Where are you going to be with your family, friends? Are you going to be with your family? I feel protected when I am with you. Another question, Alfie. എപ്പോഴെങ്കിലും സ്വയം ജാഡ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഷുവർ ആയിട്ടും റിപ്ലൈ തരണം. ഹായ് അൽഫിയ, എനിക്ക് ആക്ച്വലി ജാഡ ഉണ്ടെന്ന് സ്വയം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുറച്ച് ജാഡയൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ജനറേഷനിൽ കുറച്ചൊക്കെ ജാഡ വേണം, അല്ലെങ്കിൽ എല്ലാവരും തലേ കയറി നിൽക്കും. അതുകൊണ്ട് യാ ജാഡൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണിക്കേണ്ട അടുത്ത് മാത്രം ഞാൻ കാണിക്കുകയുള്ളൂ, എല്ലാവരുടെ അടുത്ത് ഞാൻ കാണിക്കുകയില്ല. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ അൽഫിയ. ആൻഡ് ബാഡ് മൊമെന്റ് ഇൻ അവർ ലൈഫ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് സഫീന ആണ്. ബാഡ് മൊമെന്റ് ഇൻ മൈ ലൈഫ്, എനിക്ക് അങ്ങനത്തെ ബാഡ് മൊമെന്റ്സ് ഒന്നുമില്ല. ഐ ആം വെരി ഹാപ്പി ഫ്രം ബർത്ത്. അല്ല, എനിക്ക് ഒന്നിലും കുറവ് തന്നിട്ടില്ല. ഐ ഹോപ്പ് ഹിൽ നോട്ട് ഗിഫ്റ്റ് ഓർ കുറവും തരുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. ഞാൻ ദുവാം അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ആർക്കും ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എനിക്ക് ബാഡ് മൊമെന്റ്സ് ആയിട്ടൊന്നും ഇല്ല. ഐ ആം വെരി ഹാപ്പി, അൽഹംദുലില്ല. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സഫീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മാസിത സി പി ആണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. താങ്ക് യു മാസിത. മൈ ക്വസ്റ്റ്യൻ ഈസ് എപ്പോഴെങ്കിലും മഷുരത്തെയും സുഹാനിത്തും തല്ലുകൂടിയിട്ടുണ്ടോ? എന്തെങ്കിലും ആരാണ് ആദ്യം വന്ന് മിണ്ടിയത്? തള്ളുപിടിക്കാനുള്ള റീസണേ നമുക്ക് കിട്ടൂല. അങ്ങനെ കിട്ടിയെങ്കിലും നമ്മൾ ഒരിക്കലും തള്ളുപിടിക്കില്ല. വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ബിക്കോസ് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ലൈക്ക് നമ്മൾ എടുത്ത ലൈഫാണ്. ലൈക്ക് നമുക്ക് തള്ളുപിടിക്കേണ്ട റീസൺസ് വരൂല ഒരിക്കലും, അല്ലാതെ വരാതിരിക്കട്ടെ. ഐ മീൻ ബേബി രണ്ടാളും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, തള്ളുപിടിക്കാനുള്ള റീസൺസ് അവിടെ ഉണ്ടാവാറില്ള. പിന്നെ എന്നെ അറിയാലോ, വെറുതെ വളവളാക്കിക്കൊണ്ടിരിക്കും ഞാൻ ഫുൾ ഡേ. രാവിലെ തുടങ്ങും, എല്ലാവരും ഇറിറ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. സോ അവർക്ക് എന്നെ അറിയാം, അതുകൊണ്ട് വി വോണ്ട് ഗെറ്റ് എനി റീസൺസ് ഫോർ തള്ളുപിടിക്കൽ. തള്ളുപിടിച്ചിട്ടില്ല മാസിത. ആൻഡ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. യാ ഗൈസ്, നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. 15 ക്വസ്റ്റ്യൻസ് കേട്ടവർക്ക് എല്ലാം താങ്ക് യു. ഐ ഹോപ്പ് നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ഇനി പാർട്ട് ടൂവിൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതിൽ 15 or 20 or 30 എത്രയെന്ന് പറയാൻ പറ്റൂല. അധികം ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് മതി എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത്. ഐ ഹോപ്പ് യു ഗോട്ട് ദ ആൻസർ. നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് വാട്ട്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇമ്പോർട്ടിക്ക 3-in-1 പോസ്റ്റ്മോർട്ടം ബെൽറ്റിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. ലൈക്ക് ഇറ്റ്സ് വെരി യൂസ്ഫുൾ, ഡെലിവറി ആയവർക്കും യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ബൈ ബൈ.